ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേമ്പ് ഉപ്പേരി വയ്ക്കാനാണ്. ചേമ്പ് ഉപ്പേരി അല്ലെങ്കിൽ ചേമ്പ് മെഴുക്ക് പുരട്ടി വയ്ക്കാനാണ്. എൻ്റെ വീട്ടിലൊക്കെ അധികം മെഴുക്ക് പുരട്ടി എന്ന് പറയുക. ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ ഇവരൊക്കെ ഉപ്പേരി ഉപ്പേരി എന്ന് പറയുക. പക്ഷേ എനിക്ക് ഇഷ്ടം കൂടുതൽ പറയാനിഷ്ടം മെഴുക്ക് പുരട്ടി എന്നാണ്. അപ്പോൾ ഇതുപോലത്തെ ചേമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചേമ്പ് നമുക്ക് സാധാരണ നമ്മൾ കറി വയ്ക്കാനൊക്കെ എടുക്കുക, ചേമ്പ് കൂട്ടാൻ വയ്ക്കാനൊക്കെ എടുക്കുക. ഇത് ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയായിട്ടും വയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇത് നമുക്ക് ഈ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിതാ ഇതുപോലെ ചെറുതായി അരിഞ്ഞു കൊടുന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മൾ കൊള്ളിയൊക്കെ നുറുക്കണ പോലെയാണ് ഞാനിപ്പോൾ നുറുക്കിയിരിക്കുന്നത്. ഇതല്ലാണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങൾ, ചതുര കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം. നാലഞ്ചൊക്കെ കീറി ചെറുതായി നുറുക്കിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ കൊള്ളിയൊക്കെ നുറുക്കണ മാതിരി ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ നമ്മൾ മെഴുക്ക് പുരട്ടി വയ്ക്കണ പോലെ തന്നെ ഉള്ളി കാച്ചുക. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി കാച്ചാനായിട്ട് ഞാൻ സവാളേനെ എടുത്തിരിക്കുന്നത്. ഇതിൽ മറ്റേ ചുവന്നുള്ളി ഇട്ടാൽ അതും നല്ലതാണ്. കുറച്ച് ചുവന്നുള്ളിയും വേണമെങ്കിൽ പകുതി സവാളയും വേണമെങ്കിൽ എടുക്കാം. ഉള്ളി നന്നാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പകുതിയും പകുതി ഇട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചുവന്നുള്ളിയൊക്കെ ഇട്ടാൽ കഴിഞ്ഞാൽ അതുപോലെ വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് സവാള വെട്ടുണ്ട്. അത് ചൂടായപ്പോൾ, പാത്രം ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണയ്ക്ക് ചിലവാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും, എന്നാലും കുഴയൊന്നുമില്ല, കുഴയാണ്ട് നമുക്ക് കിട്ടും. അതാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരണം, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. വെറുതെ വഴണ്ട പോരാ, കളറൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇവിടെ കളറൊക്കെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇതിൻ്റെ പച്ചക്കൊത്ത് പോകാൻ വേണ്ടി ഒന്ന് ഇളക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചതച്ച മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളകാണ്. അപ്പം ഇതൊന്ന് മെരിഞ്ഞ് വരണം. തീ കുറയ്ക്കണം. ഇതിലേക്ക് ചേമ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ പൊടിയുപ്പ് വാങ്ങിക്കണ പൊടിയുപ്പല്ല, കല്ലുപ്പ് പൊടിക്കുന്നതാണ്, മിക്സിയിലിട്ട് പൊടിക്കുന്നതാണ് ഉപയോഗിക്കുന്നത്. അതായിരിക്കും നല്ലത്. നന്നായി ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇത് എല്ലാവിടത്തേക്കും മുളകുപ്പൊക്കെ ഒന്ന് ആവാൻ വേണ്ടി നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇളക്കില്ല കേട്ടോ ഞാൻ. ഇനി ഇവിടെ ചെറിയ തീയിൽ കിടന്ന് അത് വേവട്ടെ. എന്നിട്ടും വെന്തില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ വെള്ളം കൂടിയും പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയാൽ മതി. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് ആയിണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വേവായി നോക്കി ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. എന്തിട്ടില്ല, പകുതി വേവായിട്ടുള്ളൂ. 5 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം വെന്തു എന്നാണ് തോന്നുന്നത്. ഇത് റെഡി ഉണ്ട്, ഇവിടെ വേവായിട്ടുണ്ട്. ഇത് ഒന്നങ്ങനെ കുത്തി നോക്കിയാൽ നമുക്ക് ഇത് വെന്തുണ്ടെങ്കിൽ അറിയാൻ പറ്റും. വേവായിട്ടുണ്ട് കേട്ടോ. ണ്ടോ ഞാൻ 2 ടീസ്പൂൺ വെള്ളം തന്നെ ഒഴിച്ചുള്ളൂ. ഇത് കുഴഞ്ഞിട്ടൊന്നുമില്ല ഈ ഉപ്പേരി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചേമ്പ് ഉപ്പേരി. ഇത് വെച്ചിട്ടില്ലെങ്കിൽ വയ്ക്കാത്തവരൊക്കെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കും.
ചോറിനും കഞ്ഞിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി മെഴുക്ക് പുരട്ടിയാണ് ചേമ്പ് മെഴുക്ക് പുരട്ടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, അതുപോലെ പറ്റിയെങ്കിൽ ഷെയർ ചെയ്യാം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.